നന്നായി ബാറ്റ് ചെയ്യുമ്പോൾ റൺ ഔട്ട് ആകേണ്ടി വരുന്നത് എന്തൊരു കഷ്ടമാണ്. നിങ്ങളുടെ സ്വന്തം തെറ്റുകൊണ്ടോ പങ്കാളിയുടെ പിഴവുകൊണ്ടോ ആകാം ഇത് സംഭവിക്കുക. പുകയില നിങ്ങൾക്ക് ദോഷം ചെയ്യും. നിങ്ങൾ വലിക്കുമ്പോൾ നിങ്ങൾക്ക് ചുറ്റുമുള്ളവരും പുകഞ്ഞു തീരുന്നു. സ്മാർട്ട് ആവൂ, പുകയിലെ അകറ്റി നിർത്തൂ, റൺ ഔട്ട് ആകാതിരിക്കൂ. ഒരു കായികതാരം എന്ന നിലയിൽ എല്ലാ ഇന്ത്യക്കാരും ആരോഗ്യത്തോടെ ഇരിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. പുകയില ആരോഗ്യത്തിന് ദോഷകരമാണ്. പുകയിലയുടെ ഏത് തരത്തിലുള്ള ഉപയോഗവും അപകടകരവും മാരകവുമാണ്. ആരോഗ്യമുള്ള ജീവിതം വേണമെങ്കിൽ പുകയില ഒഴിവാക്കൂ. ഞാൻ പുകയില ഉപയോഗിക്കുന്നില്ല, നിങ്ങളും ഉപയോഗിക്കാതിരിക്കൂ. പുകയിലയ്ക്കെതിരെ നമുക്കൊരു വൻമതിൽ പണിയാം. എന്റെ കൂടെ ഉണ്ടായിരുന്ന ആള് വെളുപ്പിനെ പോയല്ലോ, പറഞ്ഞില്ലായിരുന്നു? അതെ, കാശിനെയും കിട്ടാനുണ്ട്. രാത്രി അഡ്വാൻസ് തന്നിരുന്നല്ലോ. ചില്ലറ ഇല്ലാത്തോണ്ട് 300 രൂപയല്ലേ തന്നുള്ളൂ. മറന്നാ
ഊണിന്റെയും ചായയുടെ അടക്കം 650 രൂപ ഇനിയും വരാനുണ്ട്. 650? ആ തരണ്ട് പറ്റില്ല. കാശും പൊക്കാണ്. ഇത് 500 രൂപയല്ലേ ഉള്ളൂ. എന്റെ ഫോണും അവൻ കൊണ്ടുപോയി. കാണാ കസ്റ്റമറെ കൂട്ടുമ്പോ ഇനിയെങ്കിലും ഒന്ന് സൂക്ഷിക്ക്. ചേച്ചി മുല്ലപ്പൂ വാങ്ങ. ചേച്ചി ചേച്ചി മുല്ലപ്പൂ. ചേച്ചി മുല്ലപ്പൂ വേണ്ട ചേച്ചി. പാതി മതിയേ. സീമക്കുട്ടിയേ, ഇങ്ങനെ തലയെ പോച്ച് നടന്നോണ്ടൊന്നും ആണുങ്ങളെ കിട്ടൂല കേട്ടാ. അതിനെ ഇച്ചിരി മോഡേണാവണം. ഇത് കണ്ട, ഇത് കേട്ടൊന്ന് കുത്തിയാലേ അമ്പാനി പറന്നു വരും. വിളിക്കട്ടാ. ഹലോ, നീ സാധനം എടുത്തോ. എവിടെ ഇല്ല? അവന്മാരുണ്ടാ? അത് ശരിയാവൂല.
ഫോൺ നമ്പരും വിലാസവും ഉണ്ട്, ആരാ ഒന്ന് അറിയിക്കുക. ഞാൻ അറിയിക്കാം. രണ്ടാളും മരിച്ചു എന്ന് പറയണ്ട. ചേട്ടാ ഒന്ന് വിളിച്ചോട്ടെ. ഓ പിന്നെന്താ. ഹലോ, ആരാ? മോള് വലിയവർക്ക് കൊടുക്കോ? ഇവിടെ ആരുമില്ല, ഞാൻ ഒറ്റയ്ക്ക. പപ്പയും അമ്മയും സൂപ്പർമാർക്കറ്റിൽ പോയിരിക്കുക. മോളുടെ പേരെന്താ? ഭാഗ്യെന്ന. നല്ല പേരാ. ആന്റി ആരാ, എന്തിനാ വിളിച്ചേ? ആന്റിയുടെ പേര് സീമാന്നാ. ആന്റി മോളുടെ അമ്മയുടെ ഫ്രണ്ടാ. സൂപ്പർ മാർക്കറ്റിൽ വെച്ച് കണ്ടപ്പോ മോളെ ഒന്ന് വിളിക്കണോന്ന് പറഞ്ഞോണ്ടാ. അത് നോണ, പപ്പ ദാണ്ട ഇപ്പൊ വിളിച്ചല്ലോ. അവര് മാഗിയും ഗുഡേയും ഒക്കെ മേടിച്ചു എന്ന് പറഞ്ഞല്ലോ. പിന്നെന്ത് പറഞ്ഞു? എനിക്ക് വിശക്കുന്നു, പെട്ടെന്ന് വന്നു തന്നെ പട്ടപ്പെന്ന് ഫോൺ പൊട്ടി. പിന്നെ പിന്നെ പപ്പ വിളിച്ചില്ല. സെൽഫോണിന് കൊറേ കാശാവും, അതാ വിളിക്കാത്ത. മോക്ക് വിശക്കണുണ്ടോ? അയ്യോ, വിശന്നിട്ട് കണ്ണ് കാണാൻ പറ്റുന്നില്ല ആന്റി. എത്രയായി? ഓ, അത് വേണ്ട, മോളി തന്നെ വെച്ചോ. അയ്യോ, പോവുകയാണോ? ഞാനും വരണ്. മമ്മി എന്തൊക്കെയാ തന്നോട്ടിരിക്കുന്ന മോക്ക് തരാൻ? നോക്ക്. എനിക്ക് നൂഡിൽസ് ഉണ്ടാക്കാൻ അറിയാമോ? പിന്നെ 2 മിനിറ്റ്സ് വരുമ്പോ 2 x 16 എല്ലാം റെഡി ആക്കോ. അയ്യോ, ഭാഗ്യമൊക്കെ ഉറക്കം വരുന്നുണ്ടോ? മോള് പോയി കിടന്നുറങ്ങിക്കോ.
ആന്റി വാ. എന്താ കണ്ണ? ദേവി, നീ തന്നെയാണോ എന്നാദ്യം എനിക്ക് സംശയം തോന്നി. നീ ആകെ അങ്ങ് മാറിപ്പോയല്ലോ. എടി, ഇത് ഞാനാ സന്ധ്യ. നീ എന്താ ഇങ്ങനെ നോക്കുന്നേ? എടി, എനിക്ക് ഇങ്ങോട്ട് ട്രാൻസ്ഫർ ആയി. നീ ഇവിടെയാ താമസിക്കുന്നേ? എവിടെ? ചിത്ര ഗാർഡൻ. ആ എടി, അതിന്റെ അടുത്താടി എന്റെ ഓഫീസ്. എനിക്കൊരല്പം തിരക്കുണ്ട്, പോട്ടെ. ഗുഡ് മോർണിംഗ് സർ. മോർണിംഗ്. ദേവിയോ,
ഇതാ ഞാൻ പറഞ്ഞ പെയിന്റർ ദേവി. ഹലോ, നമസ്കാരം സർ. നമസ്കാരം. എക്സലന്റ് ലൈൻസ്, ക്രിയേറ്റീവ്, ബോൾഡ് ആൻഡ് ഷാർപ്പ്. നോക്കി ദേവി, ഇത് അക്കാഡമിക്കായി പഠിച്ചതാണോ? അല്ല, ചെറുപ്പത്തിലെ മനസ്സുകൊണ്ട് പഠിച്ചത്. ഓക്കെ, ഗുഡ്. പ്രഭേ, 3,000 rupees ദേവിക്ക് കൊടുത്തേക്ക്. അക്കൗണ്ട്സ് ഒക്കെ പിന്നെ നോക്കാം. താങ്ക് യു സർ. യു ആർ വെൽക്കം. ശരി സർ. ഓക്കെ. अपना देश संवारे हम अपनी इस पावल धरती का आवो रूप निखारो हम. ഇത് ആരുടെ കവിതയാണെന്നറിയോ? ഇല്ല, ഒരു വലിയ കവി ഉണ്ടായിരുന്നു, ശ്രീകൃഷ്ണ സരൽ. അദ്ദേഹത്തിന്റെ കവിതയാ അപ്നാ ദേശ് സവാരേ ഹം. നമ്മുടെ രാജ്യത്തെ നമുക്ക് നന്നാക്കാം. അപ്നെ ഇസ് പാവൻ ധർത്തി കാ ആവോ രൂപ് നിഖാരേ ഹം. നമ്മുടെ ഈ പുണ്യഭൂമിയെ നമുക്ക് തിളക്കമുള്ളതാക്കാം. നയി സുജൻ കി സംവാഹകം. പുതിയ യുഗത്തിന്റെ ശില്പികളാണ് നമ്മൾ. മോളെ, അമ്മാമയോ ഇരിക്കും. മാമേ, കൊച്ചുമോൻ ഇന്ന് അവന്റെ അമ്മയുടെ വീട്ടിൽ പോയിരിക്ക. അതാ ഞാൻ പാലും കൊണ്ടു വന്നേ. ഇത് കിട്ടിയില്ലെങ്കി ഇവ മുത്തശ്ശിയോട് പിണങ്ങില്ലേ. ദേ, പഠിച്ചു പഠിച്ചു മോനും അച്ഛനെ പോലെ വലിയ പട്ടാളക്കാരനാവോ? മിടുക്കൻ. ദേ മോൻ, ഇനി പഠിച്ചോട്ടോ. നിന്റെ ആളെന്ത് പറയുന്ന? ആളിപ്പ എവിടെയാ? അസാമില. ആ, കാണുമ്പോഴൊക്കെ ഞാൻ ചോദിക്കും, അപ്പൊ തന്നെ മറക്കുകയും ചെയ്യും. വരാറായോ? ഈ വർഷം അവസാനം വരുമെന്നാ പറഞ്ഞേ. വിളിക്കാറില്ലേ? രാത്രിയില വിളിക്കാറ്. इन फौजियों को हर तरफ से आने वाले पत्थरों से बचा नहीं पाते. ചേച്ചി, ഇവിടത്തെ മീറ്റർ കൃ കൃത്യാച്ചി. എത്ര ഉപയോഗിച്ചാൽ 500 rupees കൂടത്തില്ല. മോനെവിടെ ചേച്ചി? അവൻ സ്കൂളിൽ പോയി. ഇതാ ചേച്ചി കഴിഞ്ഞ മാസത്തെ ബില്ല്. ചേച്ചിക്ക് അറിയോ, ഇപ്പൊ ഇലക്ട്രിസിറ്റി ബില്ല് അടയ്ക്കാൻ കൗണ്ടറിൽ വരുന്നവരുടെ എണ്ണം കുറവാ. മൊത്തം ഓൺലൈൻ അല്ലേ. പിന്നെ ചേച്ചി ചേട്ടനെ വിളിച്ച് പറഞ്ഞാലേ ഇത് പിടിക്ക്. അങ്ങ് പട്ടാളത്തിരുന്നോണ്ട് ചേട്ടാ ഇവിടത്തെ ബില്ലടച്ചിരു. അയ്യോ വേണ്ട, ചേച്ചിയുടെ ബില്ല് ഞാൻ തന്നെ അടച്ചോളാം. അതൊരു സന്തോഷല്ലേ ചേച്ചി. പിന്നെ ഈ മാസത്തെ ബില്ല് 440 rupees. ഐശ്വര്യമായിട്ടാ പണം എടുത്തേ. അമ്മേ വരൂ, അമ്മേ വാ. വാ അമ്മേ, വാ അമ്മേ. ശരി. ശരിയാ, ഈ കളിയിൽ മോൻ ജയിച്ചു. പക്ഷേ യഥാർത്ഥ യുദ്ധത്തിൽ രാജാവ് തോറ്റാലും യുദ്ധം തീരില്ല, അവസാന പടയാളി വരെയും പോരാടും. മോൻ ഝാൻസി റാണിയുടെ കഥ കേട്ടിട്ടില്ലേ? ഇല്ല. ബ്രിട്ടീഷുകാർക്കെതിരെ പട നയിച്ച ധീരവനിത. സ്ത്രീകൾ തോൽക്കാൻ പാടില്ല, പോരാടണം. ദാ
ഈ പാല് കുടിക്കടാ. വേണ്ടമ്മേ. കുടിക്കും മോനെ, ഇച്ചിരിച്ചിരി. മതി. ശരി, ഇതാ ബാഗ് എല്ലാം വെച്ചിട്ടുണ്ടേ. ഓക്കെ. ഗുഡ് മോർണിംഗ് ചേച്ചി. എന്താ സാബു? ഞാൻ തന്നെ നട്ടു വളർത്തിയ കുറെ പച്ചക്കറിയാ, നമുക്കിഷ്ടമുള്ളവർക്കല്ലേ ആദ്യം കൊടുക്കാൻ പറ്റൂ. മോനെ സ്കൂളിൽ വിട്ടിട്ട് ചേച്ചിയുടെ ഒറ്റയ്ക്കിരുന്നും ബോറടിക്കുകയാണെന്നൊക്കെ എനിക്കറിയാം. എന്താ, ഞാൻ പറഞ്ഞത് കറക്റ്റല്ലേ? ഓ, ഒരു പേടിപ്പിക്കുന്ന നോട്ടം. ഞാനിങ്ങനെ ചേച്ചി ചേച്ചി എന്നൊക്കെ വിളിക്കുന്നെങ്കിലും ചേച്ചി എന്നെക്കാളും ചെറുപ്പമാണെന്നൊക്കെ എനിക്കറിയാം. ദേവി, അങ്ങനെ വിളിക്കാമല്ലോ അല്ലേ ചേച്ചി? ദാ ഈ സാരി അങ്ങോട്ട് മാറ്റിയിട്ട് ചുരിദാർ ഇട്ടാ കോളേജിൽ പഠിക്കുകയാണെന്നേ പറയൂ. പ്രായം അത്രയല്ലേ ഉള്ളൂ. സാബുവിന് എന്താ വേണ്ടേ? അതൊരു കൊല്ലിക്കുന്ന ചോദ്യാച്ചി. എനിക്കൊരുപാട് ജോലിയുണ്ട് സാബു. ഞങ്ങളുടെ ഓഫീസിൽ പുതുതായിട്ട് വന്ന സന്ധ്യ മേഡം ആ കാര്യങ്ങളൊക്കെ പറഞ്ഞത്. ഒന്നും അറിയാതെ ചിരിച്ചോട്ടിരിക്കുക. എന്റെ ദേവി, ഒരു വലിയ മാല വാങ്ങി ഫോട്ടോയിൽ ഇട്ടാട്ടെ. എന്തായാലും ആള് കിടിലനാ, 3 വർഷമായിട്ട് ഒരൊറ്റ കുഞ്ഞിനെ പോലും അറിയിച്ചില്ലല്ലോ. പേടിക്കണ്ട, ഞാൻ ആരോടും പറയത്തില്ല. നിനക്കൂല്ലേ മോഹങ്ങൾ, ആരും അറിയില്ല. എഴുന്നേക്കടാ. അല്ല, അതിന് ഇവിടെ ഒന്നും സംഭവിച്ചില്ലല്ലോ. കടക്കടാ പുറത്ത്. അല്ലേച്ചി, ഞാൻ കടക്കാൻ. അറിഞ്ഞപ്പോ നെഞ്ചു തകർന്നു. വിധി എന്നല്ലാതെ എന്ത് പറയാനാ? മോളുടെ സ്വന്തം വീട് എവിടെയാ? ബാലൻസ് തന്നെ. ഓ, ഭയങ്കര തന്നെ. എന്നാലും ഇത്രയും കാലം ഒളിച്ചു വെച്ചിരുന്നല്ലോ. അന്യനാട്ടിൽ നിന്ന് ഇവിടെ ഒന്നും അറിയാൻ വയ്യാത്ത കൊച്ചിനെയും കൊണ്ട് വന്ന് എങ്ങനെയാ മോളെ നീ ചിരിച്ചു കളിച്ച് ജീവിക്കുന്നേ? ആരെ ഒന്നും അറിയിക്കണ്ടെന്ന് കരുതിയിട്ട പാവം. എന്ത് നേറുക മോളെ, ഇത് വേണ്ട മോളെ. വേണോ അമ്മാമ്മേ, അതവിടെ കിടന്നോട്ടെ. ഞാൻ ഇന്നായി സത്യം അറിഞ്ഞത്. അമ്മാമ്മേ കരയരുത്. നീ എന്നെ സമാധാനിപ്പിക്കുന്ന മോളെ. ഈ കണ്ണീര് സഹതാപം കാണാൻ വയ്യാഞ്ഞിട്ട അമ്മാമ്മേ എന്റെ നാടുപോലും ഉപേക്ഷിച്ച് ഞാൻ ഇങ്ങോട്ട് പോകുന്നത്. രാജ്യം ജയിച്ചു നിൽക്കുമ്പോ കണ്ണീരുകൊണ്ട് അതിനെ തോൽപ്പിക്കരുതെന്ന് എന്റെ ചേട്ടൻ എന്നോട് പറഞ്ഞിട്ടുണ്ട്. അതാണ് ശരിയെന്ന് എനിക്കും തോന്നിയിട്ടുണ്ട്. എന്താ കണ്ണാ? ഞാനൊരു കാര്യം ചോദിച്ചാ അമ്മ പെണങ്ങോ? ഇല്ല കണ്ണാ. എന്താ? അച്ഛൻ മരിച്ചു പോയതല്ലേ? ഇല്ല മോനെ, അച്ഛൻ മരിച്ചിട്ടില്ല. എനിക്കറിയാം. എന്ത്? എന്റെ അച്ഛൻ യുദ്ധത്തിൽ മരിച്ചു പോയതല്ലേ, പിന്നെന്തിനാ അമ്മ കള്ളം പറയുന്നേ? അച്ഛൻ എവിടെയും പോയിട്ടില്ല കണ്ണ. ചിലപ്പോ ദാ ഇവിടെ വന്നിരിക്കും, ചിലപ്പോ അമ്മയോട് സംസാരിക്കും, ചിലപ്പോ അമ്മയുടെ ഉടനെ ചിത്രങ്ങളും വരയ്ക്കും.
ചുമ്മാ അമ്മ കള്ളം പറയാ. അല്ല മോനെ, മറ്റുള്ളവർക്കൊക്കെ അച്ഛൻ വീരചരമം പ്രാപിച്ചത്, നമുക്കും നമ്മുടെ രാജ്യത്തിനും വേണ്ടി അച്ഛൻ ഇപ്പോഴും അതിർത്തിയിൽ കാവല് തന്നെയാ. നോക്കിയേ, അച്ഛൻ ഇവിടൊക്കെ തന്നെയുണ്ട്. അച്ഛൻ്റെ കണ്ണിൽ മോൻ കണ്ണെടുക്കാവുന്ന് നോക്കിക്കേ. അച്ഛൻ്റെ മുഖത്ത് നോക്കൂ മോനെ. അച്ഛൻ ചിരിക്കും, സംസാരിക്കും, വിശേഷങ്ങൾ ചോദിക്കും. സത്യം. ഇതവളാണ് ഗോൾഡൻ റോഗോലാൻ. ഈ സുന്ദരിക്ക് മറ്റൊരു വിളിപ്പേരുണ്ട്, അഫ്രോഡിറ്റ റോഗോലാൻ. അഫ്രോഡിറ്റയെ അറിയോ? വശ്യ സൗന്ദര്യത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും ഗ്രീക്ക് ദേവത. ദേവന്മാരും മനുഷ്യരും അവളുടെ പ്രണയത്തിനായി മത്സരിച്ചവരാണ്. എന്നാൽ എനിക്കിവൾ പുടവ ചുറ്റിയ കാവതിയാണ്, പുടവ ചുറ്റിക്കാവതി. രാത്രി പെണങ്ങി തിരിഞ്ഞ് കടന്നല്ലേ. ആദ്യ മഴ, അതിൻ്റെ ഗന്ധവും നനവും ഇന്നു തന്നെ. മുമ്പ് ഓരോ മഴയും എനിക്ക് സ്വന്തമായിരുന്നു. മഴയില്ലാത്തൊരു കാലം വന്നാ നീ എന്നെ പെങ്ങളെന്ന് വിളിക്കുമായിരിക്കും. എന്താ
കണ്ടു. ആരും മഷി കണ്ടേ? കണ്ണൻ. മഷിന്റെ കണ്ണനോ? അവൻ തന്നെ. എനിക്കറിയായിരുന്നു എന്റെ സുന്ദരി കുട്ടി ഒരു നാൾ വരുമെന്ന്. ഞാൻ ഇന്ന് തന്നെ പുറപ്പെടുകയാണ്. വരുന്നില്ലേ? വരും. അതിനെന്തപ്പോ സംശയം? ഈ കാത്തിരുന്നൊക്കെ അതിനല്ലേ. എന്നെ വട്ടം ചുറ്റിക്കുന്ന കിളിക്കുട്ടി ഒപ്പം പോരുന്നോന്ന് ചോദിക്കും. മാഷ് എവിടെയുണ്ടാവുക? ഓക്കെ, അപ്പൊ നാളെ കാണാം. നാളെ ആരെ കാണാം? എന്റെ സ്വപ്നത്തെ. ഒരു ഫോൺ വന്നല്ല ഇട്ടേച്ച് പോയത്, സത്രമൊന്നുമല്ല. ഭർത്താവും കുട്ടിയും വലിയ വീടും ഇതൊക്കെ നോക്കണ്ടവളാ ഞാൻ. എനിക്കതിൽ സന്തോഷമേ ഉള്ളൂ. പക്ഷെ കൂട്ടത്തിൽ എനിക്ക് എന്റെ പക്ഷികളും വേണം. നീ ഒരിടത്തും പോകുന്നില്ല. അതെ, പണവും പത്രാസും ഒന്നും കണ്ടിട്ടല്ല ഇയാളോടൊപ്പം ഇറങ്ങി തിരിച്ചത്. കാടിനെ പ്രണയിക്കുന്ന ഒരാൾ അയാളെയാ ഞാൻ. എടി, ഒരു ഐ പി എസ് കാരനെങ്കിലും ആവാൻ മോഹിച്ച എനിക്ക് വിധിച്ചത് ഫോറസ്റ്റ് സർവീസ്. എന്നിട്ടും കാടിനെയും മൃഗങ്ങളെയും പക്ഷികളെയെല്ലാം ഞാൻ ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ചു. ഇന്ന് ചന്ദനക്കടത്തുകാരുടെയും രാഷ്ട്രീയക്കാരുടെയും കാവലാണ്. നിർത്തി. എൻ്റെ ആഗ്രഹങ്ങളെല്ലാം ഞാൻ കുടിച്ചു മൂടി. നിനക്ക് വേണ്ടി, നമ്മുടെ മോൾക്ക് വേണ്ടി. ദേ, നീ ഒരു കാടും കയറുന്നില്ല കേട്ടോ. ജോ, എന്നെ തടയണ്ട, അത് നടക്കില്ല. അറിയാം, പക്ഷെ നീ തിരിച്ചു വരുമ്പോ മോള് ബോർഡിംഗിലായിരിക്കും. അപ്പന്നെ ബോർഡിംഗിലാക്കും. മോളെ വിട്ടിട്ട് അപ്പ എങ്ങും പോവില്ല. ഇല്ല, അപ്പനോട് പറഞ്ഞു. എന്ത്, ബോർഡിംഗിലാക്കുമെന്നോ? അതപ്പോ വെറുതെ പറഞ്ഞ. പുടവ ചുറ്റിക്കാവതിനെ അമ്മയ്ക്ക് കാണണ്ടേ? അമ്മയുടെ സ്വപ്നമല്ലേ അത്? അതിനല്ലേ അമ്മ ഈ കാട്ടിലൊക്കെ അലഞ്ഞു കിടക്കുന്നേ. മോളെപ്പോലൊരു പക്ഷി, വംശനാശം വന്ന പക്ഷി. കാടിനെ കൊന്നൊടുക്കിയ മനുഷ്യര് അതിനെ ഇല്ലാണ്ടാക്കിയതാവില്ലേ? പക്ഷിയെ കാണൽ മാത്രമൊന്നുമല്ല നിന്റെ ലക്ഷ്യം. ആണുങ്ങളോടൊപ്പം കുറെ ദിവസം രാത്രിയും പകലും അവരോടൊപ്പം ഉറങ്ങി, അവരോടൊപ്പം കുളിച്ച്, ഉടുപ്പൊക്കെ മാറി. എന്നെ നോക്കാൻ എന്റെ സാറുണ്ട്. ഓ, ഹർഷൻ സാർ, 70 കഴിഞ്ഞ ബേർഡ് വാച്ചർ. കിളിക്കുട്ടി വന്നതറിഞ്ഞില്ല. അതെങ്ങനെയാ, മനസ്സ് ശരീരവും റൊമാൻറ്റിസത്തിലേക്ക് മുങ്ങിത്താണ? കേട്ടു നോക്ക്. മെഹദി ഹസൻ, ഇപ്പോഴത്തെ രാവുകൾ ഞാൻ അദ്ദേഹത്തോടാണ് സല്ലപിക്കുക. അയാൾ എനിക്കായി പാടുന്നത് പോലെ. കക്ഷി യാത്ര പറയാൻ തുടങ്ങുമ്പോഴാ നിന്റെ വരവ്. നിന്നെ വിറയ്ക്കുന്നുണ്ടല്ലോ. ഈ വരണ്ട കാറ്റിലും കൈകൾ തണുത്തുറഞ്ഞിരിക്കുന്നു. ഉഷ്ണക്കാറ്റിൽ നിന്നും കുളിർ കാറ്റിലേക്ക് അതിന്റെ തണുപ്പ. ഇങ്ങനെ നിൽക്കുമ്പോഴാണ് എനിക്ക് ഏറ്റവും കൂടുതൽ സുരക്ഷിതത്വം അനുഭവപ്പെടുന്നത്. അച്ഛന്റെ കൈകളിലെ സുരക്ഷിതത്വത്തിന്റെ മതിൽ കെട്ട്. അയ്യോ, സാറിനും ബില്ലോ? ഫ്രണ്ട് ഓഫീസുകാർക്ക് സാറിനെ അറിയാൻ മേലാന്നേ, അതുകൊണ്ടാ ബില്ലൊക്കെ എടുത്തത്. ദേ, ഈ സാറ് നടന്ന വഴികളിലൂടെ നടന്നിട്ടാ ടോമി കാട് കണ്ടേക്കുന്നേ. പിന്നെ ഞാൻ ഈ റിസോർട്ട് പണിതാ എന്നാ, ഈ കാടും അതിന്റെ ഭംഗിയൊക്കെ മനസ്സിൽ കയറിയിട്ടാ. ആദ്യമൊന്നും വലിയ ആളൊന്നും ഇല്ലായിരുന്നു. പിന്നെ എൻ്റെ അപ്പം ബിസിനസ്സിൽ കോടാലിയായിരുന്നു. പുള്ളിതേ തലയ്ക്ക് മുകളിലിരുന്ന് പറയും, എടാ ടോമിയേ, നീ മാളപ്പള്ളി യോസഫിന്റെ മോനാ.
രണ്ടു കൊല്ലം കൂടി ഇങ്ങനെ അങ്ങോട്ട് പോയാ നീ കൊയ്യുമെന്ന്. ഞാൻ ഇനി ഇവിടെ വരണമോ വേണ്ടയോ? ഹാ, അതെന്നാ ചോദ്യമാ? വരണം. ശരി, സാറിന് ഞാൻ ഒരു ചാൻസ് തരാം. ഞങ്ങളുടെ ജീപ്പുണ്ട്, പിന്നെ സ്ലീപ്പിംഗ് ബാഗ്, റോപ്പ്, അങ്ങനത്തെ കുണ്ടറാണങ്ങൾക്ക് സാറ് പേ ചെയ്തു. എന്നാ ശരി, ആയിക്കോട്ടെ. ഇവനാണ് നമ്മുടെ ഇൻഫോമർ. ഈ കാട് ഇവനോളം അറിയുന്ന മറ്റൊരാളും ഉണ്ടാവില്ല. മൃഗങ്ങൾ എത്ര ദൂരത്ത് നിന്നാലും ഇവന്റെ മൂക്കും തുമ്പത്തറിയുക. പണ്ടൊക്കെ ഇവിടെ നിറ കിളികളുണ്ടായിരുന്നു, ഇപ്പൊ പലതിനെ കാണാറില്ല. മരങ്ങളും കുറഞ്ഞു തുടങ്ങി. സുന്ദരിയാണോ എന്നെ പോലെ? ചിറകിന്റെ അടിയിലെ നിറങ്ങൾ കണ്ടോ? എങ്ങനെയാ? മഴവില് പോലെ. സാർ, ഇതെല്ലാം സത്യാവുകയാണല്ലേ? ഇതൊക്കെ കണ്ടെത്തിയെന്റെ ക്രെഡിറ്റ് സാറിന് തന്നെയാ. നിന്റെ ഉപകരണം മാത്രമാണ് ഞാൻ. നിന്റെ അന്വേഷണവും നിർബന്ധവും ഇല്ലെങ്കിൽ എനിക്ക് അർഹതപ്പെട്ടത് ഒന്ന് മാത്രം. നീ എന്റെ ശിഷ്യൻ. നിന്നിലൂടെ ഞാൻ ലോകമറിയും. ഇങ്ങനെയാണ് അവള് പറക്കുന്നേ. അക്ക, ഈ മരക്കൊമ്പിലാ ഞാനെന്നാ പക്ഷികളെ കണ്ടത്. അക്ക പറഞ്ഞ പോലെ കസവ് യൂറ്റി പോലത്തെ ചിറകുകൾ. അവർ രണ്ടുപേരും ഒന്ന് കൊത്തി തിന്നുന്നുണ്ടായിരുന്നു. പിന്നെ ഞാനൊന്നിനെ കണ്ടുള്ളൂ. അവൻ പറഞ്ഞത് നേരാ. അഫ്രോഡിറ്റ ഇവിടെ എവിടെയോ ഉണ്ട്. കാടുകൾ നിഗൂഢത നിറഞ്ഞ, അതിലെ ജീവജാലങ്ങൾ മനുഷ്യനോ അവൻ്റെ പ്രവർത്തനങ്ങൾക്കോ ദോഷകരമായ ഒന്നും ചെയ്യാറില്ല. മറിച്ച് മനുഷ്യൻ അവർക്കായി മാത്രം മാറ്റിവെച്ചിരിക്കുന്ന അവരുടെ തട്ടകത്തിൽ കയറി അവർക്ക് ദോഷകരമായി പ്രവർത്തിക്കുന്നു. നാട് നാട്ടുജീവികൾക്കും കാട് കാട്ടുജീവികൾക്കും എന്ന് ചിന്തിക്കുന്ന ഒരു സമൂഹത്തെയാണ് നമ്മൾക്ക് ആവശ്യം. സോ ഓൾ ദ ബെസ്റ്റ് ഗൈസ്. നമുക്ക് ഭാഗ്യമുണ്ടെങ്കിൽ ഇന്ന് ഒരുപാട് പക്ഷികളെ കാണാം. നമ്മുടെ നാട്ടിലില്ലാത്തത് ആയിരത്തോളം മൈല് താണ്ടി വരുന്നത്. ഓൾ ദ ബെസ്റ്റ്. സുഖമില്ലാന്ന് പറഞ്ഞിട്ട് ഇവിടെ വന്നിരുന്ന് വെയിലുള്ളതല്ലേ? ഞാൻ മുറി പോയിരുന്നു. കാട് കയറാനുള്ള മടിയല്ലേ? ചെറിയൊരു വയറുവേദനയും പനി. ഇവിടുത്തെ ചീച്ചി പച്ചമരുന്ന് നിന്നിട്ടുണ്ട്. ഇപ്പം കുറവുണ്ട്. നമുക്ക് നടന്നാലോ? ഒരുപാട് മാനുകളെ കാണാം. സുന്ദരനും സുമുഖനുമായ ഒറ്റയാൻ ഇറങ്ങി നടക്കുന്ന സമയമാണ്. കം, ലെറ്റ്സ് ഗോ. Thank you.
മൂന്ന് ദിവസമായിട്ട് നമ്മൾ അലഞ്ഞു നടക്കുക. ഞാൻ കണ്ടതാക്ക. ചിലപ്പോൾ മൂന്ന് ദിവസമെന്നല്ല, മൂന്ന് പതിറ്റാണ്ടുകൾ തന്നെ വേണ്ടി വന്നേക്കാം. ഉറങ്ങിക്കോളും. ഈ കാടിനു ഞാനെന്തു പേരിടും, കാട്ടിലെ കൂട്ടുകാർക്കെന്തു ഞാൻ പേരിടും. ഈ കാടിനു ഞാൻ എൻ്റെ പേരിടും. ഹാ, എപ്പോഴും ജീവിച്ചുകൊണ്ടിരിക്കുന്ന മേടാണല്ലോ ഇതിപ്പോ. എന്നാ പറ്റി സാറേ? ഇക്കുറിയും പരാജയപ്പെട്ടു. ഹാ, ഈ കിളികളൊക്കെ അങ്ങനെയാ സാറേ. പറക്ക കുറ്റിയ കൂടൊരുക്കി മുട്ടയിട്ട് അടയിരുന്ന തള്ളക്കിളിയെ തള്ളി മാറ്റി, പിന്നെ ഇന്നൊരിടത്ത്, നാളെ മൈലുകൾക്കപ്പുറത്ത് മറ്റൊരിടത്ത്. ഈ കാട് എനിക്കും ഇഷ്ടമാ, പക്ഷേ ഈ കിളികളോടുള്ള കമ്പം. എല്ലാം ഒരാൾ അറിയേണ്ടതില്ലല്ലോ. അതും ശരിയാ. ഹാ, ലൈറ്റ് എത്തി. നീ നോക്കൂ, ഞാൻ സെർവ് ചെയ്തോളാം. നല്ല മുരിഞ്ഞ ഇറച്ചിയാ. ഇത്ര എ ക്ലാസ് ഇറച്ചി സാറിൻ്റെ ജീവിതത്തിൽ കഴിച്ചു കാണത്തില്ല. സാറ് കഴിച്ചു നോക്കുമ്പോൾ അറിയാം. കഴിഞ്ഞ ആഴ്ച കഴിച്ചവർ ഇത് എന്നാ ഫ്രൈ ആന്ന് ചോദിച്ചു. ഞാനെങ്ങും പറഞ്ഞു കൊടുത്തില്ല. സാറ് കഴിച്ചാട്ടെ. നിങ്ങളുടെ യോഗം ഇന്നലെ ഒരെണ്ണത്തെ കിട്ടി. ഹാ, ഇനി എന്നാണാവോ ഇതുപോലെ ഒരെണ്ണത്തിനെ കിട്ടുന്നത്? ഇതിൻ്റെ ചെറുകുകൾ കാണേണ്ട തന്നെയാ, മഴവില്ലു പോലെ. ഇതിൻ്റെ നിറം പോലെ തന്നെയാ രുചിയുടെ നിറക്കൂട്ടും. കഴിച്ചു നോക്ക്. ദൈവകോപം! അപ്പൻ നിന്നെ അച്ഛൻ പട്ടത്തിന് സെമിനാറിയിൽ കൊണ്ടു നാക്കിയതല്ലയോ? ചാടിപ്പോന്നു നിന്റെ ദോന്നിവാസത്തിന്. അതിന്റെ പിറ്റേന്നല്ലയോ തള്ളയുടെ തല പോയത്? താണ്ട് ഇപ്പൊ അടുത്ത ആളും വീടും. അല്ല, ഒരു പെങ്കൊച്ചുണ്ടായപ്പോ അതിനെ മടത്തി ചേർത്തോളാം നേർന്നല്ല എല്ലാരും കൂടെ. എന്നിട്ടോ ഒന്നേ ഉള്ളൂ എന്നും പറഞ്ഞ് അതും വേണ്ടെന്ന് വെച്ചു. ഇനി ഒന്നും ആലോചിക്കാനില്ല തോമാച്ച. മറിയാമ്മ കിടന്ന കിടപ്പി തെളിയിക്കണേലേ പെങ്കൊച്ചിനെ കൊണ്ടൊന്ന് മടത്തി ചേർക്കണം. നീ എന്തോ പറയുന്നില്ല ത്രേസ്യ കൊച്ചേ? നിങ്ങളൊക്കെ പറയുന്ന തന്നെ എന്റെ അഭിപ്രായം. സാലി, നീ എന്താ എന്നെ വെയിറ്റ് ചെയ്താ പോയി കളഞ്ഞത്? കുറച്ച് ദിവസമായിട്ട് നിന്നെ ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്, നിനക്കിത്തിരി പത്രാസം കൂടുന്നുണ്ട്.
മിണ്ടാനും പറയാനൊക്കെ ഒരു ഇത്തിരി ഗൗരവം. എന്തുപറ്റി? ഒന്നുമില്ല. പുഴയായി നിന്മയിൽ ഒഴുകിടാം നീ സ്നേഹമഴയായി എന്നെ പുണർന്നുവെങ്കിൽ, മഴയായി നിലാവായി നിറഞ്ഞു പെയ്യാം, കുളിർ തണുവായി എന്നെ നീ തഴുകിയെങ്കിൽ. ഓ, പെണ്ണിന്റെ ഒരു സന്തോഷം കണ്ടില്ലേ. വെറുതെ അയച്ചു നോക്കിയാടാ, അച്ചടിച്ചു വരുമെന്ന് വിചാരിച്ചില്ല. ഈ കവിതയിൽ എവിടെയൊക്കെയോ ഞാനുള്ളതുപോലെ. എവിടെയില്ല, എനിക്ക് തോന്നിയതാ. ഞാൻ പോവുക. പോവാണോ? സംഗതിയൊക്കെ കൊള്ളാം, വലിയ കവിയാകുമ്പോഴേ എന്നെ മറന്നുകളയല്ലേ. സാലി, നാളെ കൊയറിന് വരുമോ? മഴയായി നീലാവായി നിറഞ്ഞു പെയ്യാ, കുളിർ തണുവായി എന്നെ നീ തഴുകിയെങ്കിൽ. സാലി, നീ വന്നത് ഞാൻ അറിഞ്ഞു. സുഖമാണോ സാലി നിനക്ക്? നാളെ കഴിഞ്ഞ് നീ തിരുവസ്ത്രം സ്വീകരിക്കല്ലേ? എത്ര പെട്ടെന്ന് 4 വർഷം കടന്നുപോയത്. നിനക്ക് എങ്ങനെ മാറാൻ പറ്റുന്നു സാലി? നിന്റെ അപ്പന് വട്ടായിരുന്നു. പല പ്രാവശ്യം നിന്നെ കാണാൻ ശ്രമിച്ചിട്ടും നീ എന്നെ ഒഴിവാക്കിയില്ലേ. നിനക്കൊന്ന് മദർ സുപ്പീരിയറിനോട് പറയാൻ പാടില്ലായിരുന്നോ? അവരാരെയും നിർബന്ധിച്ച് മടത്തി ചേർക്കാറില്ല ജോമു. സാലി, ഞാൻ നിന്നോടൊരു കാര്യം ചോദിക്കട്ടെ. ഞാൻ നിന്നെ കല്യാണം കഴിക്കട്ടെ? നമ്മൾ ഒന്നിച്ച് പള്ളി കൊയറിന് പാടിയത് ഓർക്കുന്നില്ലേ? പുല്ലിന് തുല്യം നരനുടെ നാളുകൾ പോൽ, ഹാലേലൂയ. പൂക്കുന്നത് വയലിൽ പൂച്ചെടി പോലെ. ജോമോനെ, നമ്മളൊക്കെ ഓരോന്ന് ചിന്തിക്കും, നടക്കുന്നത് വേറൊന്ന. ജീവിതം വെറും തമാശയാണ്. പൂക്കളെപ്പോലെ ഇന്ന് വിരിയും, നാളെ കൊഴിയും. അമ്മ വിളിക്കുന്നു, ഞാൻ പോവാ. സാലി, നീ എന്തിനാ ഇത്ര സഹിക്കുന്നത്? മറ്റുള്ളവരുടെ സന്തോഷത്തിന് വേണ്ടി പലതും സഹിക്കേണ്ടി വരും, പ്രത്യേകിച്ച് ഒരു സ്ത്രീയാകുമ്പോൾ. ഇതാണ് എന്റെ വിധി എന്ന് കരുതിയാ മതി. ഇതിന്റെ പേര് വിധി എന്നല്ല, അന്ധവിശ്വാസം. ഇതൊക്കെ അവരവർ സ്വയം എടുക്കേണ്ട തീരുമാന, അല്ലാതെ മറ്റുമല്ലവരും. സാലി, സാലി,
ഒന്ന് കെട്ടിപ്പിടിച്ച് കിടന്നേ. നാളെ കഴിഞ്ഞ് തിരുവസ്ത്രം ധരിക്കല്ലേ. ഇനിയിപ്പോ നോക്കിങ്ങോട്ട് വരാൻ പറ്റത്തില്ലല്ലോ. എന്റെ മോൾക്കനോട് വെറുപ്പുണ്ട്. നീ എല്ലാം ഉപേക്ഷിച്ചത് എനിക്ക് വേണ്ടിയല്ല. മോള് തിരുവസ്ത്രം അണിഞ്ഞു ഒന്ന് നിക്ക്. അമ്മ കർത്താവിന്റെ മണവാട്ടി ഒന്ന് കാണട്ടെ. Thank you.
ബദറേ, നാരായണ ഗുരുവായൂരപ്പ, ക്ഷമിക്കണം, വേഗം അണച്ചോളാം, ശീലായിപ്പോയി അതുകൊണ്ടാ. അതിനെന്താ, അച്ഛനും ഞാനും വിശ്വസിക്കുന്നത് ദൈവത്തിലാ. പിന്നെ ഈ അഗ്നിനാളം എരിയുന്നതും പടരുന്നതും നമ്മുടെ മനസ്സിലല്ലേ. അച്ഛൻ്റെ പ്രാർത്ഥനയ്ക്ക് ഈ വെട്ടവും എനിക്ക് സ്നേഹിക്കാൻ എൻ്റെ അച്ഛനും നിറവോടെ തെളിഞ്ഞു നിൽക്കണം. ഇന്ന് മാത്രമല്ല, എന്നും. നമ്മളെപ്പോലെ ഒറ്റപ്പെട്ടു പോയ ഒരുപാട് പേരെ നമുക്ക് കൂടെ കൂട്ടണച്ചാ. ഒരു കൂട്ടുകുടുംബം, പരസ്പരം സ്നേഹിക്കാൻ പറ്റിയ ഒരുപാട് പേരുള്ള ഒരിടം. അങ്ങനെ ഒരു വീട് നമുക്കും വേണ്ട അച്ഛാ. പൂത്താടത്ത മൈതിയും കോയുടെ മകൾ. കമ്മ്യൂണിസ്റ്റ് ആയതുകൊണ്ടല്ല, ഒറ്റപ്പെടൽ, ഏകാന്തത, അതിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ പടച്ചോൻ കാണിച്ചെന്ന വഴി. മോളുടെ നല്ല മനസ്സ്. ഏകാന്തത ഒരു പേപ്പട്ടിയെ പോലെയാണ് അച്ഛാ. അതെന്നെ വളഞ്ഞിട്ട് തലങ്ങും വിലങ്ങും കടിച്ചു കീറിയിട്ടും ഒന്ന് കരയാൻ പോലും കഴിയാതെ ഒന്നര വർഷം. ഞാനും കേട്ടിരുന്നു ആ ദുരന്തം. എനിക്ക് നഷ്ടപ്പെട്ടത് എന്റെ പൊന്നാര മക്കളെ ഒന്നല്ല, രണ്ടു പേര്. വിഷമിക്കരുത് മോളെ, നിന്റെ അച്ഛാ എന്നുള്ള ഈ വിളിയില്ലേ, അതിലൊരു തണലുണ്ട്. അത് മതി ഇനി എനിക്ക്. എന്താ മോളെ, കിടന്നോ? ചായുന്നു. എന്തേ? അച്ഛന് സുഖാണോ എന്ന് ചോദിക്കുന്നു ഉണ്ണി മെയിലില്. ചത്തവനോട് ചാവുവാണെന്ന് ചോദിക്കും പോലെ അല്ലേ മോളെ. ഗുരുവായൂരപ്പ. അച്ഛാ, ഇന്നലെ ഉണ്ണി 10,000 രൂപ ഇട്ടുന്ന് ബാങ്കില്. സർക്കാർ ബജറ്റിലൊന്നും ഒരാളെ ദഹിപ്പിക്കാൻ തുക കൂട്ടിയിട്ടൊന്നുമില്ലല്ലോ, പിന്നെന്തിനാ? അച്ഛൻ വെറുതെ ഓരോന്ന് ആലോചിച്ച് കൂട്ടുന്നോണ്ടാ. വെറുതെയോ?
ഇരുപത്തൊന്നാം വയസ്സിൽ ജോലിക്കെന്നും പറഞ്ഞവൻ കടൽ കടക്കുമ്പോഴും ഞാനിവിടെ ഒറ്റക്ക ഒരേയൊരു മകന്റെ ജീവിതം കണ്ടു നിൽക്കാനുള്ള കൊതി കൊണ്ട് ഞാൻ അവനോട് യാചിച്ചിട്ടുണ്ട് ഒന്ന് വന്നേച്ചു പോകാൻ. വർഷങ്ങൾ എത്രയായെന്നറിയോ? എന്നിട്ടിപ്പോ പണയേക്കുന്നു. അച്ഛൻ കിടന്നു. മോൾക്കറിയോ, ഒരു കുഞ്ഞിക്കാലത്തോടെ ഞാനും എന്റെ മാധവും കാത്തിരുന്നത് 14 വർഷം. ഒടുവിൽ അവനെ പെറ്റിട്ടപ്പോഴാ എനിക്കെന്റെ മാധവനെ നഷ്ടായത്. ആ കടം വീട്ടണമെന്ന് പറയാ അവനോട്. പണമായിട്ടല്ല, ഒരു കനൽ തീയായിട്ട്. അതും എന്റെ പട്ടടയിലേക്ക് അവനൊന്ന് എറിഞ്ഞിട്ടാ മതി. അതോടെ തീരട്ടെ പിതൃപുത്ര ബന്ധം. അരിക്കും പഞ്ചസാരക്കും വേണ്ടിയല്ല ഇത്. അതുകൊണ്ട് കള്ളികളും ആവശ്യമില്ല. ഉണ്ടായിരുന്ന 50 സെന്റും വീടും സ്കൂളിന് ദാനം ചെയ്തപ്പോൾ കിടപ്പാടവും ഇല്ലാതായി. പിന്നെ എൻ്റെയും മാധുവിൻ്റെയും പേരുള്ള ഒരു കുഞ്ഞു പുസ്തകം ഇത് കണ്ടോ? ഒട്ടും ആഗ്രഹിക്കാതെ ജീവിതത്തിൽ ചെയ്ത ഒരേ ഒരു കാര്യം. എൻ്റെ മോൻ എനിക്കയക്കുന്ന 1000കളും 10000കളും അടങ്ങിയിരിക്കുന്ന ചെക്ക്. എനിക്കാവശ്യമില്ലാത്ത എൻ്റെ പേരിലുള്ള പണം. അതൊക്കെ പോട്ടെ,
ഡോക്ടറെ കാണാൻ പോയിട്ട് അവിടെ ചെന്നില്ലെന്ന് അച്ചായൻ പറഞ്ഞു. കണ്ടില്ല, പകരം ഒരു കണിയാനെ കണ്ടു. ഈ വരുന്ന ധനുവിൽ ഉണ്ണിക്ക് 35 തികയും. അവന്റെ വിവാഹം, കുടുംബം, ഒരച്ഛന്റെ ആദി. പിന്നെ കവിട നിരത്തിയാലെങ്കിലും അവനെ ഒന്ന് കാണാൻ കഴിയൂ എന്ന് അന്വേഷണവും. ഇത് എന്തിരിപ്പാ ഉലഹന്നാനെ, എഴുന്നേറ്റ് വന്നേ. എന്റെ പെണ്ണെ, എനിക്കൊന്നിനും വയ്യ. സ്വന്തം കൂടപ്പിറപ്പിന് ഒരാളാ കിടക്കണത് എന്ന് പറഞ്ഞാൽ എങ്ങനെയാ? കാര്യങ്ങളൊക്കെ നീക്കണ്ടേ? നാട്ടുകാരൊക്കെ ഓരോന്ന് ചോദിച്ചു തുടങ്ങി. നാട്ടുകാരക്കെന്താ ഇവിടെ കാര്യം? അത്യാവശ്യമുള്ളവരോടൊക്കെ പോവാൻ പറഞ്ഞേക്ക്, ആരെയും നിർബന്ധിച്ചില്ലല്ലോ. അച്ഛന് മകൻ ഉണ്ണി വരുന്ന പറഞ്ഞത്, അതുവരെ കാത്തിരുന്നേ പറ്റൂ. ഇപ്പോഴെങ്കിലും ഉണ്ണിക്ക് വരാൻ തോന്നിയല്ലോ. എങ്കിൽ ഇതുവരെ എത്തിയെന്നൊന്ന് വിളിച്ചു ചോദിച്ചാലോ? മെയിലിലൂടെയോ ഉണ്ണിയുമായിട്ട് ബന്ധപ്പെട്ടത്, വരാന്ന് കുറിച്ചിട്ടിരുന്നു. അല്പനേരം കൂടെ വെയിറ്റ് ചെയ്യല്ലേ, അതല്ലേ നല്ലത്? അത് മതി, ഞാൻ പറഞ്ഞേ ഉള്ളൂ. അച്ഛന്റെ ആഗ്രഹമാണത്, ഉണ്ണി തന്നെ ചടങ്ങ് ചെയ്യണമെന്ന്. അതില്ലാതായിക്കൂട. മതി, ഇനി ഉണ്ണി പോയി എത്തിയിട്ട് മതി. ബദറിനെ കാണാൻ വന്നതാ? ഞാൻ മാഡം മെയിലിൽ നിന്ന് തിരിക്കാം. നീ എവിടെയായിരുന്നു കുഞ്ഞെ? മാധവേട്ട് നിന്നെ കാണാൻ എത്രമാത്രം ആഗ്രഹിച്ചിരുന്നു എന്നറിയോ? ഉണ്ണിയെ വലിയ ഇഷ്ടമായിരുന്നു അച്ഛന്. ഒരൊറ്റ ആഗ്രഹം അച്ഛൻ പറഞ്ഞിരുന്നുള്ളൂ, ഉണ്ണി തന്നെ ചെതുക്കി തീ കൊളുത്തണമെന്ന്. വന്നല്ലോ നീ. എന്നാൽ ഇനി വൈകിക്കേണ്ട, ചടങ്ങുകൾ തുടങ്ങാം. വാ മോനെ. സോറി, എന്നെ വിളിക്കരുത്, ഈ ചടങ്ങ് ചെയ്യേണ്ടത് ഞാനല്ല. അച്ഛന് വേണ്ടിയല്ലേ ഉണ്ണി? അതുകൊണ്ടല്ലേ എത്തിയത്, വന്നൊന്ന് കാണണം എന്നേ ഉണ്ടായിരുന്നുള്ളൂ. വന്നു, കണ്ടു, കഴിഞ്ഞു. ഇനി ഉണ്ണി, അച്ഛന്റെ അവസാനത്തെ ആഗ്രഹമായിട്ടെങ്കിലും നിനക്കത് ചെയ്തുകൂടെ? കഴിയില്ല, ഇപ്പൊ ഞാനൊരു ഹിന്ദു വിശ്വാസിയല്ല, ഞാൻ മതം മാറി. എന്റെ ഭാര്യയാണ്. കുട്ടി, നീയെങ്കിലും ഒന്ന് പറ, അച്ഛന്റെ ഏറ്റവും വലിയ വലിയ ആഗ്രഹമായിരുന്നു അത്, അത് നിരസിക്കരുതെന്ന് ഒന്ന് പറ. അവക്ക് മലയാളം അറിയില്ല, അറബ് സിറ്റിസണാ. ഉണ്ണി, ഇത്രയും കാലം നിന്നെ കാത്തു കാത്ത് ജീവിച്ചതിന്റെ പേരിൽ ആ മനുഷ്യന്റെ ആഗ്രഹത്തെ നീ കണ്ടില്ലെന്ന് വെക്കരുത്. അതും നിന്റെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി. എന്റെ തീരുമാനം ഞാൻ പറഞ്ഞു, ഇനി ഞങ്ങളെ പോകാൻ അനുവദിക്കണം. ഏത് മതവും ഉണ്ണിക്ക് തിരഞ്ഞെടുക്കാം, അതിനുള്ള അവകാശമുണ്ട്. പക്ഷെ അതിന്റെ പേര് നമ്മളെ സ്നേഹിക്കുന്നവരെയും ആശ്രയിക്കുന്നവരൊക്കെ ഒഴിവാക്കാൻ ഒരു മതവും പറയില്ല, പറയുന്നുമില്ല. നിങ്ങളോടൊക്കെ മലയാളത്തിലല്ലേ പറഞ്ഞത്? പറ്റില്ല, മറ്റൊരു മതസ്ഥനായതുകൊണ്ട് എനിക്ക് ഈ ചടങ്ങിലൊന്നും വിശ്വാസമില്ല. ഇപ്പൊ നീ പറഞ്ഞില്ലേ മറ്റൊരു മതമെന്ന്? ഇസ്ലാം അങ്ങനെ മറ്റൊരു മതമല്ല, സ്നേഹവും കരുണയുമാണത്, ബന്ധങ്ങളുടെ കൂടാണ്. ജീവിക്കുന്ന കാലത്തും മരണസമയത്തും ജന്മം നൽകിയവരെ തള്ളി പറയണമെന്ന്
നിന്നെ പഠിപ്പിച്ച ആ മതമില്ലേ, അത് ഇസ്ലാമല്ല. ജന്മം കൊണ്ട് ഇസ്ലാമായി ജീവിതം കൊണ്ട് അഞ്ചു നേരം നിസ്കരിക്കുന്ന ഞാനാ പറയുന്നത്, നിന്നിൽ ഒരു ഇസ്ലാം ഇല്ല. മേനു ചേട്ടാ, അവനോടും അവന്റെ ബീവിയോടും ഇറങ്ങി പോവാൻ പറ. ഞാനാ കർമ്മി. ഈ പവിത്രം ധരിച്ചോളൂ, ദർഭ കാതോട് ചേർത്ത് പിടിക്കൂ, ദേഹവുമായുള്ള ബന്ധം അച്ഛൻ അച്ഛനെ മനസ്സിൽ സങ്കല്പിച്ച് നിന്നോളൂ. ലോകം വിട്ട് പരലോക പ്രാപ്തനായ മാധവൻ നായർ നാമധേയസ്യ ഭൂമിദാനാർത്ഥം വിധം. നാമസമേതം നാമസമേതം കൃതസങ്കേതം
വാദയേ മൃദുവേ ബഹുമനുതേ നനുതേ തനു സംഗത പവന ചലിതമവിരേണു പവന ചലിതമവിരേണു. ഇഷ്ടായോ ഗായ പരമേശ്വരൻ? ഈ കലാകാരി നൃത്തകലയ്ക്ക് കിട്ടിയ വരപ്രസാദമാണ് ഗായയുടെ ഉയർച്ചയ്ക്ക് കാരണം. നൃത്തത്തിൽ നാട്യവേദിയുടെ പരിപാടിയിൽ പങ്കെടുത്ത് ഈ പ്രോഗ്രാം നന്നായിരുന്നു. അഭിനന്ദനങ്ങൾ. സന്തോഷം. ഒരു പ്രത്യേക കാര്യം പറയാനാ ഞാൻ നേരിട്ട് വന്നു. കേരളപ്രവിയുടെ 60th വാർഷികാഘോഷം ഈ നവംബർ 1 തുടങ്ങുക. ഗായയുടെ ഒരു പ്രോഗ്രാം കൂടി വേണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. 2 ദിവസം കഴിഞ്ഞ് ഞാൻ പോവുകയാണ്. ആദ്യത്തെ പ്രോഗ്രാം ബ്രിട്ടീഷ് പാർലമെന്റിലും അവിടെ നിന്ന് നേരെ സ്റ്റേറ്റ്സിലേക്കും പോവുക. പ്രോഗ്രാം കഴിഞ്ഞെത്തുമ്പോൾ 3 മാസമാകും. അപ്പോൾ 3 മാസം കഴിഞ്ഞ ഇനി നാട്ടിലേക്കുള്ളൂ അല്ലേ? മടങ്ങി വന്നാൽ ആദ്യം ചെയ്യുന്നത് നിങ്ങളുടെ പ്രോഗ്രാം ആയിരിക്കും. സന്തോഷം. ബാക്കി കാര്യങ്ങളൊക്കെ എന്റെ സെക്രട്ടറി വിളിച്ചറിയിച്ചോളൂ. വരട്ടെ. എക്സ്ക്യൂസ് മീ, ഒന്നിങ്ങ് വരാവോ? എവിടെ കണ്ട പരിചയം? ഒരുപാട് വർഷമായി നമ്മൾ കണ്ടിട്ട്. ഞാൻ പത്മ. എന്റെ പപ്പി, നീ എവിടെയായിരുന്നു? നിന്നെ ഞാൻ എവിടെയൊക്കെ അന്വേഷിച്ചോന്നറിയോ? ഇതാരാ നിന്റെ മോള? മോളുടെ പേരെന്താ? വേദ. നീ ഇപ്പൊ എന്താ ചെയ്യുന്നത്? ഒരു ജോലിയുണ്ട്. ഇടയ്ക്ക് ചെറിയ ചെറിയ ഡാൻസ് പ്രോഗ്രാമിനൊക്കെ പോകുന്നുണ്ട്. പപ്പി, എനിക്ക് പോകാൻ തിരക്കുണ്ട്. വിശേഷങ്ങൾ ഒരുപാട് പറയാനുണ്ട്, കേൾക്കാനും ഉണ്ട്. നീ എവിടെയാ താമസിക്കുന്നേ? കുറെ ദൂരെയാ. എവിടെയായാലും ഞാൻ വരും. നിന്റെ അഡ്രസ്സ് മാനേജർക്കൊന്ന് കൊടുത്തിട്ട് പോ. അമ്മേ, നമ്മുടെ അഡ്രസ് അതല്ലല്ലോ. പിന്നെ അമ്മ ഡാൻസ് ചെയ്യാറുണ്ടോ? ഗായ? ഹായ് ഗായത്രി മാം. സമയം കിട്ടുമ്പോ എന്റെ നൃത്താലയത്തിൽ വന്ന് എന്റെ കുട്ടികളെ വിളക്ക് കത്തിച്ചെന്ന് അനുഗ്രഹിക്കണം. ഡെഫിനറ്റ്ലി. വന്നതിന് വളരെയധികം നന്ദി. ഒരുപാട് സന്തോഷം. താങ്ക് യു. വരട്ടെ. ഒന്ന് നിർത്തിയേ. ഞാനൊന്ന് നോക്കിയിട്ട് വരാം. ഇവിടെ ഈ പത്മാവതി എന്ന പേരിൽ ആരെങ്കിലും താമസമുണ്ടോ? എനിക്ക് തെരിയാതെ തെരിയാതെ ഈ പത്മാവതി ഇവിടെ അല്ലേ താമസം?
അറിയില്ലേ പത്മാവതി എന്ന നർത്തകി? അവിടെ ഞാൻ അന്വേഷിച്ചു, അറിയില്ലേ. ഇവിടെ അങ്ങനെ ആരും ഇല്ല. കയ്യത്തിനടുത്ത് കണ്ണും കണ്ണത്തിനടുത്ത് മനസ്സും, ഞാനാകും കലാതിലകം. നോക്കിക്കോ, കലാതിലകം പത്മാവതി. അതെ മാഡം, 3 മാസത്തേക്ക് ഇവിടെ ഇല്ല, ഫോറിൻ ട്രിപ്പ്. ആ മാഡം ഇപ്പോ എയർപോർട്ടിലേക്ക് പോകുന്ന വഴിയാ. ആ ഓക്കെ. മാധവേട്ട, എന്താ? വണ്ടി നിർത്ത്. സമയായില്ലോ, ഇതെവിടെ ഇറങ്ങി പോകണം? കയ്യെത്തുന്നിടത്ത് കണ്ണും കണ്ണെത്തുന്നിടത്ത് മനസ്സും. നന്നായിട്ടുണ്ട് നിന്റെ ഈ ഡാൻസ് പ്രാക്ടീസ്. നിനക്ക് എന്ത് പറ്റി എന്റെ പപ്പി? നീ തന്ന അഡ്രസ്സിൽ ഞാൻ അന്വേഷിച്ചു, അതും കള്ളായിരുന്നു അല്ലേ? ഇപ്പോ എന്നോടൊപ്പം ഇല്ല, എവിടെയോ ഇറങ്ങി പോയിരിക്കുക. എവിടെയാണെന്ന് പറഞ്ഞാലല്ലേ എനിക്കറിയാൻ പറ്റൂ. ഏതോ ഒരു തൊഴിലുറപ്പുകാരിയായിട്ട് ഇതാ വരിക. അപ്പോൾ അതെ, ഞാൻ പിന്നെ വിളിക്കാം. ഓക്കെ. മാധവേട്ട, ഇതാണ് പത്മാവതി, എന്റെ പപ്പി. വേറെ പപ്പി. മാധവേട്ട, ഇന്നത്തെ യാത്ര ക്യാൻസൽ ചെയ്തേക്കു. അയ്യോ, ഞാനിപ്പോ എന്ത് ചെയ്യും, അവരോട് എന്ത് പറയും? ഇതാണ് ഗായ. ഇരിക്കെ മോളിങ്ങ വന്നേ. മോളിന്ന് സ്കൂളിൽ പോയില്ലേ? ഇല്ല ആന്റി. അപ്പ
അപ്പ കിടക്കാൻ തുടങ്ങിയതിനു ശേഷം അമ്മ എന്നോട് സ്കൂളിൽ പോണ്ടാന്ന് പറഞ്ഞു. ഞാൻ ജോലിക്ക് പോയാലേ അടുപ്പ് കത്തിക്കാനും മരുന്ന് വാങ്ങാനും പറ്റുള്ളൂ. ഇദ്ദേഹത്തിന് മരുന്ന് കൊടുക്കാനും പരിചരിക്കാനും ഒരാളില്ലാതെ പറ്റില്ല. അതുകൊണ്ടാ മോളുടെ പഠിത്തം നിർത്തിയത്. മോളെ ഞാൻ നല്ലൊരു സ്കൂളിൽ ചേർത്ത് പഠിപ്പിക്കാം. എനിക്കറിയാവുന്ന നല്ലൊരു ഡോക്ടറുണ്ട്, അദ്ദേഹം നിങ്ങളെ വേണ്ട രീതിയിൽ നോക്കിക്കോളൂ. പിന്നെ ഇവളെ കൂടി ഞാൻ കൊണ്ടുപോവാണ്. മമ ഹൃദയ കഠിന തപമരുളു മുരു ധ്വനിയുമായി തവ കൃപയായി മമ നടനമായി ചടുല ജതികളായി പുനരഭി സുകൃത ധീം ധീം Where the eyes go, the mind should follow. Where the mind goes, the emotions are generated. Where the emotions are generated, sentiment arises. Thank you.
എവിടെയായിരുന്നു ഇത്രയും നാൾ? ക്യാപ്റ്റൻ ജോൺ റിപ്പോർട്ടഡ് സിക്ക്. അതുകൊണ്ട് അന്ന് എനിക്ക് പോകേണ്ടി വന്നു. എങ്ങനെ, വീടൊക്കെ ഇഷ്ടപ്പെട്ടോ? വീട് കാണാൻ ഞാൻ വന്നപ്പോൾ നീയില്ല, പിന്നെ ഇവിടെ ഒരുപാട് പേര് വന്നിരുന്നു. നീ ഇവിടെ ഇല്ലാത്തതുകൊണ്ട് എനിക്ക് ദേഷ്യം വന്നു. ഞാൻ എല്ലാവരും ചീത്ത പറഞ്ഞു. നിന്നെ തനിച്ചാക്കിയിട്ട് ഞാൻ ഇനി എങ്ങും പോവില്ല. I got you a house of bricks. You made it a home of dreams. Really? Like it? Love it. Come. വൈകിപ്പോയ ആദ്യ രാത്രി. മറ്റു മുറികളൊക്കെ കണ്ടേ വാ. ഇത് നമ്മുടെ മോന് വേണ്ടി. അപ്പൊ മോൾക്കോ? എനിക്ക് പോവാൻ സമയമായി. ഈ രാത്രി നീ എങ്ങും പോകുന്നില്ല. ഈ രാത്രി മുഴുവൻ നീ എന്റെ അടുത്ത് വേണം. പോകാൻ ഞാൻ സമ്മതിക്കില്ല. എനിക്ക് പോയേ പറ്റൂ. എന്നെ തനിച്ചാക്കിയിട്ട് നീ പോവോ? ഓക്കെ, പൊയ്ക്കോ. അപ്പോഴേക്കും പിണങ്ങിയോ? നിന്നെ തനിച്ചാക്കിയിട്ട് ഞാൻ എങ്ങും പോകുന്നില്ല. എന്താ പോരെ? ദേ നോക്ക്, പുഴയിലൂടെ ഒഴുകുന്നത് നിലാവാണ്, അതിനൊപ്പം അരയന്നങ്ങളും. എന്നെ ഒന്ന് കൊണ്ടുപോവോ ആ പുഴയിലേക്ക്. എന്നാ പോവാം. പോവാം.
beautiful. Jay, see this? അവളവിടെ ഒറ്റക്ക പുഴക്കരയിൽ
വീട്ടിലോട്ട് വരാൻ ഞാൻ അവളോട് പറഞ്ഞതാ. പക്ഷെ ആ വീട് വിട്ടു വരാൻ അവൾ തയ്യാറല്ല. ഞങ്ങളുടെ സ്വപ്ന ആ വീട്. പക്ഷെ ഒരിക്കലും ഒരുമിച്ച് താമസിക്കാനുള്ള ഭാഗ്യമല്ലായിരുന്നു. അമ്മ അവളെ തനിച്ചാക്കരുത്. അവളോട് ഒത്തിരി സ്നേഹം കാണിക്കണം. മോനെ പുറപ്പെടണ്ടേ? രണ്ടു മണിക്കൂറെങ്കിലും മുമ്പേ എയർപോർട്ടിലെത്തണം. എന്താ എന്ത് പറ്റി? ഇന്നലെ രാത്രി നമ്മുടെ മോൻ വന്നിരുന്നു. ആരോ കരയുന്ന പോലെ തോന്നി. കണ്ണു തുറന്നപ്പോ എന്റെ അടുത്ത് നമ്മുടെ മോൻ. ഇതൊക്കെ സ്വപ്നമല്ലേ? അത് സ്വപ്നമല്ലായിരുന്നു. നിങ്ങളുടെ കടുംപിടുത്തമല്ലേ എല്ലാത്തിനും കാരണം. പെട്ടെന്ന് കേട്ടപ്പോൾ യോജിക്കാൻ കഴിഞ്ഞില്ല. എയർ ഹോസ്റ്റസ് എന്ന് കേട്ടപ്പോഴേ എനിക്ക് പിടിച്ചില്ല. പിന്നെ അന്യജാതിക്കാരി. എന്നാലും വഴക്കിട്ടിറങ്ങിപ്പോയത് അവനല്ലേ? എന്തിനാ വീണ്ടും ഒരു കുറ്റപ്പെടുത്തൽ? തെറ്റ് നമ്മുടെ ഭാഗത്തല്ലേ? അവൻ അവളെ വല്ലാതെ സ്നേഹിച്ചിരുന്നു. അതുപോലെ അവളും. നമുക്കത് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. ജീവിതം തുടങ്ങുന്നതിന് മുമ്പുള്ള ആ വിമാന അപകടം. എന്റെ കുഞ്ഞിന്റെ മുഖം പോലും എനിക്ക്. മകനെ നിൻ കിളി കൊഞ്ചൽ കേൾക്കുവാൻ മോഹം, വിരൽത്തുമ്പിൽ തൂക്കി നിന്നെ നടത്താൻ മോഹം, ഓർമ്മതൻ പൂഞ്ചിറകേറി പൊന്മകനെ വീണ്ടുമൊന്നാ, പോയ കാലം കണ്ടുപോരാൻ എനിക്കു മോഹം. മകനെ നിൻ കിളി കൊഞ്ചൽ കേൾക്കുവാൻ മോഹം, വിരൽത്തുമ്പിൽ തൂക്കി നിന്നെ നടത്താൻ മോഹം. നോവു വന്ന നാടിലെന്റെ തോളിലൊട്ടി കിടന്നെത്ര രാവുകൾ നീ മയങ്ങിയതോർക്കുവാൻ മോഹം. ത്തിലാട്ടും നേരമൊറ്റക്കിഷ്ടരാഗം മൂളി മൂളി മന്ദമന്ദം മയങ്ങുന്നതോർക്കുവാൻ മോഹം. മകനെ നിൻ കിളി കൊഞ്ചൽ കേൾക്കുവാൻ മോഹം, വിരൽത്തുമ്പിൽ തൂക്കി നിന്നെ നടത്താൻ മോഹം. ആരുടെയോ കരച്ചിൽ കേട്ട പോലെ. ഞാൻ പറഞ്ഞപ്പോ വിശ്വസിച്ചില്ലല്ലോ. നമ്മുടെ മോൻ ഇവിടെ തന്നെയുണ്ട് നമ്മളോടൊപ്പം. വേണ്ട, ഒന്നും എടുക്കണ്ട, യാത്ര മാറ്റിവെച്ചു. നമുക്ക് അയിമി ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരാം. നമ്മുടെ മോന്റെ ആഗ്രഹം അതാ. അവള് നമ്മുടെ മോളല്ലേ. ഹലോ. ഹലോ, ഡോക്ടറല്ലേ? അതെ. ഇത് പോലീസ് സ്റ്റേഷനിൽ നിന്നാ. ഒരു സാഡ് ന്യൂസ്. ആയിമിയുടെ ബോഡി കായലിൽ നിന്ന് കിട്ടി. ഡോക്ടർ പെട്ടെന്ന് ലേക്ക് ഹൗസ് വരെ ഒന്ന് വരണം. ഹലോ ഹലോ.
സാഹചര്യത്തിനും രോഗവും വേദനകളും ഒന്നുമല്ല ഈ ഉണ്ടാക്കി വച്ചിരിക്കുന്ന സമ്പത്ത. അത് മാത്രം മതി എല്ലാവർക്കും. കഴിഞ്ഞ ദിവസം കൂടി എറണാകുളത്തു നിന്നൊരു പെണ്ണ് എന്നെ വിളിച്ചു. പറഞ്ഞു തുടങ്ങിയപ്പോഴേക്ക് അവള് വിതുമ്പണ്. അപ്പനെ നോക്കാൻ ആരുമില്ല, എവിടെങ്കിലും കൊണ്ടുപോയി ആക്കണം. ഞങ്ങൾക്കാണെങ്കിൽ തിരിച്ചു പോവും വേണം. അച്ഛന് പരിചയമുള്ളൊരു സ്ഥലമുണ്ടോ? ഞാനിപ്പോ സത്യം പറയാലോ പ്രിയപ്പെട്ടവരെ, അത് കാരണം കാർന്നവന്മാരോട് പറയാണ്, ഉള്ള സ്വത്തില് കുറച്ചെടുത്ത് ഒരു തരി നല്ല ഭക്ഷണമൊക്കെ കഴിച്ച് മാന്യം മര്യാദയായിട്ട് ജീവിക്കും. ഈ മക്കൾക്ക് വേണ്ടി കഷ്ടപ്പെട്ട് ഇങ്ങനെ നടക്കുക ഓരോ ആത്മാക്കള്, അവസാന സമാധാനത്തിൽ ചാവോ? അതാണ് സങ്കടം. പ്രസംഗം പറയുമ്പോ ഞങ്ങൾ പറയാൻ നിർബന്ധിതരാണ്, ഈ അപ്പൻ മക്കളെ കഷ്ടപ്പെട്ട് നോക്കിയിട്ടുണ്ട്. മക്കളാണ് ഏറ്റവും കൂടുതൽ സ്നേഹിക്കണതെന്നും പറഞ്ഞ് നടക്കണവര് അവസാനം പമ്പര വിഡ്ഢികളായി തീരും, ഉറപ്പാ. ആത്മഹത്യ ചെയ്യുന്നത് തെറ്റാണോ അച്ഛോ?
എന്തെങ്കിലും ഒന്ന് വരണേ. ദേ പിള്ളേര് വിളിക്കുന്നു. പായി ഒന്ന് ഓടി വരണേ. പായി അമ്മച്ചി വന്നില്ലെന്ന് വിചാരിച്ച് ഞാൻ കട്ട് ചെയ്യാൻ പോവായിരുന്നു. ഹായ് വല്യമ്മച്ചി, ഹവ് യു ഡൂയിങ്? ഇന്ന് എന്നാ പറ്റി? എന്റെ മക്കളെ എനിക്ക് വയ്യ. അമ്മച്ചിക്ക് എന്തിന്റെ ഒരു കുറവ്? ഒരു കുറവും ഇല്ല, അതാ ഒരു കുറവ്. അങ്ങനെ പറഞ്ഞാൽ എങ്ങനാ? ഇതിനേക്കാൾ ലക്ഷറി അപ്പാർട്ട്മെന്റ് എവിടെ കിട്ടാനാ? വല്യമ്മച്ചിക്ക് ഹെൽത്ത് ക്ലബ്ബിൽ പോകാം, സ്വിമ്മിങ്ങിനും പോകാം. ഡോറ് തുറന്നിട്ട് അപ്പുറത്തും ഇപ്പുറത്തൊന്നും പോകല്ലേ, വിലപിടിപ്പുള്ള സാധനങ്ങളാ മുഴുവൻ. എവിടെ പോകാനാ? ഇവിടെ ഞാനും ആൾ താമസം ഉണ്ടായിട്ട് വേണ്ടേ? എനിക്ക് മടുത്തു കൊച്ചേ. എന്നെ മണിമലയ്ക്ക് കൊണ്ട് വിട്ടേക്കേ. ആ റബ്ബറും തോട്ടത്തിനകത്ത് പോയി കിടക്കാത്തതിന്റെ കുറവാ ഇനി അമ്മച്ചിക്ക്? എന്നിട്ട് വേണം വല്ലോനും വന്ന് കഴുത്തി പിടിക്കാൻ. ഇതാവുമ്പോ സേഫാ. എന്ത് സേഫ്? മിണ്ടാനൊരു മനുഷ്യൻ പോലും ഇല്ല. ഒരു കാക്കയുടെ ശബ്ദം പോലും കേൾക്കാനില്ല. കാക്കയുടെ ശബ്ദം കേൾക്കാത്തതിന്റെ കുറവാണോ അമ്മച്ചിക്ക് ഇപ്പോ? അത് പറഞ്ഞാ നിനക്ക് മനസ്സിലാവത്തില്ല. എന്നാ എന്നെ വല്ല വൃദ്ധസദനത്തിൽ കൊണ്ടാക്ക്, മനുഷ്യരെങ്കിലും കാണാല്ലോ. വൃദ്ധസദനം വെറുതെ നാട്ടുകാരെ കൊണ്ടൊന്നും പറയിപ്പിക്കണ്ട. തൽക്കാലം അമ്മച്ചി ഇവിടെ താമസിക്കേ, കുറച്ചു കാലം കഴിയുമ്പോ ഈ ബോറടിയൊക്കെ അങ്ങ് മാറും. ടി വിയിൽ 1300 ചാനലില്ലേ, ഓരോന്ന് വെച്ചു വെച്ചാൽ കാണ്. ഞാൻ അടുത്ത ഞായറാഴ്ച വിളിക്കാം. ഓക്കെ. വർത്താനം പറയുന്നത് അത്ര ഉണ്ടോ? വർത്താനം പറയും, പക്ഷെ തമിഴിലായിരിക്കും. ഓ, പഗ്ഗുണ്ട്, അമ്മച്ചിക്ക് വേണോ? വേഗം ഉണങ്ങും. എന്ത് വിലയാണ് ഇവന്? 15. 15 പെഡിഗ്രി ഉണ്ട്. ഈ 15 15,000. എന്നാ 10 മതി. വേണോ? ഒരു കടുക് കാപ്പി ബിസ്ക്കറ്റും. ആ അമ്മച്ചി ഇപ്പൊ എടുക്കാം. Thank you.
കണ്ടിട്ട് കൂടിയനമാണെന്ന് തോന്നല്ലോ. കൊടേഷ്യനാ ജർമ്മൻ ഷെപ്പേർഡും നാടൻ പട്ടിയും ക്രോസാ. എടാ മിടുക്ക, നിനക്ക് ഞാനൊരു പേരിടും, പാണ്ഡൻ. നല്ല എനും ബിസ്ക്കറ്റ് വേണം ദൈവന. പട്ടിക്കാണ് അപ്പുറത്തെ കടയിൽ കാണും. മനുഷ്യര് തിന്നത് മതി. പാണ്ഡ, ഇതാണ് നമ്മുടെ ഭായി. ഞാൻ പാണ്ഡാ ഹേ അച്ഛനാ. മാഡം ബാലക്ക് പറയും. ഓ, അവള് പോകാൻ പറ. അന്ന് കുഞ്ഞുഞ്ഞമ്മയ്ക്ക് 10 വയസ്സാ, ജോബിച്ചിന് 8, ചെറിയൊരു ചങ്കുവേദന. അന്ന് കൃഷിയുള്ള കാലമാണേ. ഞാൻ കട്ടൻ കാപ്പി അനത്തി തിരിച്ചു വന്നത് ഓർമ്മയുണ്ട്. ദേ കിടക്കുന്ന തിണ്ണല് അനക്കമില്ല. അന്ന് 8 പൊട്ടും തിരിച്ചറിയാത്ത 2 എണ്ണത്തിനെയും കൊണ്ട് കഷ്ടപ്പാട് തുടങ്ങിയതാ എന്റെ പാണ്ഡ. എന്നാ കുറച്ചുകൂടെ അങ്ങ് കഴിക്ക്. നേഴ്സിംഗ് കഴിഞ്ഞ് ആദ്യം പേർഷ്യയ്ക്ക് പോയത് കുഞ്ഞുഞ്ഞമ്മയാ. പിന്നെ അവിടുന്ന് ന്യൂയോർക്കിൽ പോയത്. കെട്ടിയവനെ നേഴ്സാ. ജോബിച്ചൻ പോയത് പിന്നെയാ ജർമ്മനിക്ക്. അവൻ്റെ കെട്ടിയോള് ജർമ്മൻകാരിയാ. പിള്ളേര് നിന്നെ പോലെയാ കൊടേഷ്യൻ. കാശോട് കാശാ രണ്ടിനും. പിള്ളേരെ അവിടെ ചേർത്താൽ പിന്നെ ഇങ്ങോട്ടെങ്ങാനും വരാൻ പറ്റുമോ? നീ ഉറങ്ങിയോ? ഉറങ്ങിക്കോ ഉറങ്ങിക്കോ. കുറേ നാൾ കൂടിയാ ഞാൻ ധൈര്യമായിട്ട് കിടക്കുന്നത്. നാളെ ഞാൻ നിനക്കൊരു മുത്തുമാലയും കൂടെ കഴുത്തേക്ക് എത്തിത്തരും. എത്രയായി? 30.
കാൽവരി മൗണ്ടിലേക്ക് വണ്ടി കിട്ടും അമ്മച്ചി. അത് തന്നെയാ മോളെ ഞാനും ആലോചിക്കുന്നത്. ഹലോ, ആകെ പ്രോബ്ലം ആയല്ലാടാ. ഇവിടെ ബസ്സെല്ലാം പണിമുടക്കാം. എനിക്ക് നാളെ രാവിലെ മസ്റ്റായിട്ട് കാൽവരി മൗണ്ടിൽ എത്തിയേ പറ്റൂ. എനിക്കിവിടെ ഫ്രണ്ട്സ് ഒന്നുമില്ല. ശരി, ഞാൻ നോക്കട്ടെ. ചേട്ടാ, കാൽവരി മൗണ്ട് വരെ ഒന്ന് പോണം. അങ്ങോട്ട് റിസ്ക് ആണ് കുട്ടി, അവിടെ മണ്ണിടിച്ചിലൊക്കെ ഉണ്ട്, ആനശല്യവും. പിന്നെ ഈ സമയത്തുള്ള പോക്ക് അത്ര പന്തിയല്ല. ഹലോ, എടാ, ഇത് കുരിശാവുന്നോ തോന്നുന്നേ. അങ്ങോട്ടുള്ള യാത്രയ്ക്ക് ആരും സമ്മതിക്കുന്നില്ല. ഒരുത്തൻ സമ്മതിച്ചു, കണ്ടിട്ടെന്തോ സ്പെല്ലിംഗ് മിസ്റ്റേക്ക്. പിന്നെ നീ ഇടയ്ക്കിടയ്ക്ക് എന്നെ ഒന്ന് വിളിച്ചേക്കണേ. ശരിയെന്നാ. അതെന്തായാലും മതി, വേറെ പ്രശ്നമൊന്നുമില്ല. ശരിയെന്നാ, ഞാൻ വിളിക്കാം. Thank you.
കേറ്റിവിടും. അതേ, ആഹാരം വല്ലതും വേണോ? വേണ്ട. ഇനി അങ്ങോട്ട് പോയാൽ കടയൊന്നും ഉണ്ടാവത്തില്ല. പാഴ്സലും വേണ്ടേ? വേണ്ട. ചേട്ടാ ദോശയുണ്ടോ? ഉണ്ട്, രണ്ട് ദോശ ഒരു ഓംലെറ്റ്. ക്ലൈമറ്റ് കേരളത്തിൽ മാവോയിസ്റ്റുകളുടെ സാന്നിധ്യം ഉറപ്പിച്ചുകൊണ്ട് വിജിലൻസ് 10 പേരടങ്ങുന്ന ഒരു ഗ്രൂപ്പാണ് സായുധരായി ഇടുക്കി കാടുകളിൽ നിലയുറപ്പിച്ചിരിക്കുന്നത്. സംഘത്തെ നയിക്കുന്നത് ഒരു വനിതയാണെന്നാണ് റിപ്പോർട്ട്. ആദിവാസികളെയും ഗ്രാമീണരെയും സ്വാധീനിച്ചുകൊണ്ടാണ് അവരുടെ പ്രവർത്തനങ്ങൾ. വടക്കൻ സംസ്ഥാനങ്ങളിൽ നിന്നും കേരളത്തിലെ ഹൈറേഞ്ച് മേഖലകളിലേക്ക് അവർ നുഴഞ്ഞു കയറുന്നതായാണ് പോലീസിന് ലഭിച്ച വിവരം. ആദിവാസി മേഖലകളിൽ വിതരണം ചെയ്തു ആഹാര സാധനങ്ങൾ അവരിൽ നിന്നും ശേഖരിക്കുകയുമാണ് അവരുടെ ലക്ഷ്യം. പോലെയുള്ള ആധുനിക യുദ്ധോപകരണങ്ങൾ അവരുടെ കയ്യിലുണ്ടെന്നാണ് ദൃക്സാക്ഷികൾ പറയുന്നത്. നമ്മൾ നേരത്തെ കണ്ട പാർട്ടിയാ, നോക്കാം. ആഭ്യന്തര വകുപ്പിന്റെ നിർദ്ദേശം. നിങ്ങൾ എങ്ങോട്ടാ? ആ ഇവിടെ പറ. അവിടെ കണ്ടല്ലോ. ആ നിങ്ങൾ കൂടുതൽ എവിടെയാ എത്തേണ്ടത്? അവിടെ ഞാൻ എത്തിക്കും. ഹലോ കോംറേഡ്, ഞാൻ നാളെ രാവിലെ എത്തും. നമ്മളുടെ ഓപ്പറേഷൻസ് ആരും അറിയരുത്. പോലീസ് നമ്മളെ നിരീക്ഷിക്കുന്നുണ്ട്. അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ചില ആക്രമണങ്ങൾ നടത്തി ജനങ്ങളുടെ ഇടയിലേക്ക് നമ്മളുടെ സാന്നിധ്യം അറിയിക്കണം. നമ്മളിവിടെ എത്തിയിട്ടുണ്ടെന്ന് അവരറിഞ്ഞിട്ടുണ്ട്. ഓപ്പറേഷൻസ് അവരറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മളെല്ലാവരും തടവിലാവും. ആ വണ്ടിയില്ലെങ്കിൽ കുഴപ്പമില്ല, ഞാൻ വരുന്ന വണ്ടി ഉപയോഗിക്കാം. നിങ്ങൾ അവിടെ തന്നെ കാത്തു നിൽക്കണം, ഞാൻ രാവിലെ തന്നെ അവിടെ എത്തും.
വിജയം ആത്യന്തികമായി നമ്മളുടെ കയ്യിലാണ്. അതോർത്ത് പേടിക്കണ്ട. കെ വേണു, രാമചന്ദ്രൻ, ഇവർക്കൊന്നും കഴിയാത്തത് നമ്മൾ നേടിയെടുക്കണം. അജിതയുടെ രക്തം എന്നിലുണ്ടെന്ന് അവർക്കറിയാം. പിന്നെ സ്റ്റീഫനെ വിവരം അറിയിക്കണം. നമ്മുടെ സഖാക്കളെ എങ്ങനെയെങ്കിലും പുറത്തു കൊണ്ടുവരണം. അതിന് എന്ത് വില കൊടുത്താലും, എത്ര റിസ്ക് എടുത്താലും, ഇനിയിപ്പോ ജീവൻ കൊടുത്താലും നമ്മളത് നേടിയെടുക്കും. കോംറേഡ്, ഇത് നമ്മുടെ ലക്ഷ്യമാണ്. അതെ കോംറേഡ്, സഖാവ് വർഗീസിന്റെ കുഴിമാടത്തിൽ നിന്നാവട്ടെ നമ്മുടെ തുടക്കം. വിജയത്തിന്റെ ലക്ഷ്യം ചിലപ്പോൾ രക്തത്തുള്ളികളിൽ നിന്നാവാം. വിപ്ലവം വിജയിക്കട്ടെ, വിപ്ലവം വിജയിക്കട്ടെ. ജീത് ഹമാരാ ഹി ഹോഗാ, ജീത് ഹമാരാ ഹി ഹോഗാ, ജീത് ഹമാരാ ഹി ഹോഗാ. എന്താ ചേട്ടാ, എന്താ ചേട്ടാ, എന്താ പ്രശ്നം? ഒന്നുമില്ല. ഏ, എങ്ങോട്ട് പോകുന്നു? ഒന്നുമില്ല. ഏ, നിങ്ങൾ ഇത് എങ്ങോട്ടാ പോകുന്നേ? ഏ, നിക്ക് ചേട്ടാ. എന്റെ ഭാവിയല്ലേ ചേട്ടൻ തകർത്തത്? എത്ര നാള് കഷ്ടപ്പെട്ട് കിട്ടിയ ജോലി നേടണറിയോ? ഇന്ന് 10 മണിക്ക് എനിക്ക് അവിടെ എത്തേണ്ടതാ. ചേട്ടാ പ്ലീസ്, വണ്ടി എടുക്ക ചേട്ടാ പ്ലീസ്. ഇന്ന് 10 മണിക്ക് എനിക്ക് അവിടെ എത്തേണ്ടതാ പ്ലീസ് പ്ലീസ്. അപ്പോ കുട്ടി മാവോയിസ്റ്റ് അല്ലേ? മാവോയിസ്റ്റ്? ഇങ്ങനെ ചിലരൊക്കെ മാവോയിസ്റ്റ് ആവുന്നേ? ഒന്ന് വണ്ടി എടുക്ക ചേട്ടാ പ്ലീസ്. ചേട്ടാ പ്ലീസ്, ചേട്ടാ ഒന്ന് സ്പീഡിൽ പോണേ, 10 മണിക്ക് എത്തണം. ചേട്ടൻ വഴി തിരിച്ചു വിട്ടോണ്ടല്ലേ ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞത്? അയ്യോ, ഞാൻ വണ്ടി വഴി തിരിച്ചു വിട്ടോന്നല്ല, എന്റെ കൂട്ടുകാരൻ ജീപ്പുകാരൻ, അവനോട് പറഞ്ഞ അപ്പുറത്ത് പോലീസേക്കും കൊണ്ടുവന്നു. എന്റെയിലാണ് പേപ്പർ ഒന്നും ഇല്ലെന്നേ. കാരണം എന്താ വെച്ചാല്, യുവന്മാരങ്ങ് പിടിച്ചു കഴിഞ്ഞാൽ എന്റെ കുടുംബം പട്ടിണിയിലാവും, അതുകൊണ്ട് വഴി തിരിച്ചു വിട്ടോ. ഇന്ത്യന്റെ രാജ്യമാണ് എല്ലാ ഇന്ത്യക്കാരും എന്റെ സഹോദരി സഹോദരന്മാരാണ്. ഞാൻ എന്റെ രാജ്യത്തെ സ്നേഹിക്കുന്നു. സമ്പൂർണ്ണ വൈവിധ്യപൂർണമായ അതിന്റെ പാരമ്പര്യത്തിൽ ീട്ട് രാവേ മുഞ്ചത്തി
അങ്ങനെ വിളിച്ചാ മതിന്ന് ഫോണിൽ പറഞ്ഞു. അല്ലോ, ഇവിടെ ആരും വിളിക്കാത്ത പേരാണല്ലോ. ചങ്ങായിമാരുടെ ഒച്ചയും വിളി ഒഴിഞ്ഞല്ലോ. ഇപ്പൊ വരും, ഇതാ നോക്ക്, നേരം വെളുത്താലേ ഒന്നും ഒഴിവാക്കാതെ മുഴുവനും പറഞ്ഞു തരണം. ഉറങ്ങിയതല്ല, കുറെ നേരം കാത്തിരുന്നപ്പോ അറിയണ്ടെന്ന് മയങ്ങിപ്പോയതാ. Thank you.
എന്തും മെല്ലെയാണ് മൂപ്പറ എൻ്റെ മേൽ തൊടുന്നത്. ചള്ള ബേജാറായിട്ട് ഞാനിവിടെ പാത്തിപ്പോ. ആസ്മ എന്തൊക്കെയാ പറഞ്ഞത്? കണ്ടപാട് കെട്ടിപ്പിടിച്ച് വാഴി മുറുക്കി ശ്വാസം വിടാൻ പോലും ഓരോ നമ്മളെ സമ്മതിക്കില്ല. ഓടെ കെട്ടിയാൻ അതൊക്കെ ചെയ്തിട്ടുണ്ടായിരിക്കും. എന്നാല് എൻ്റെ മുത്ത് പാവാ. എൻ്റെ കൈകളിലൊതുങ്ങി ആ നെഞ്ചിലൊക്കെ ചായാൻ എനിക്ക് പെരുത്ത് പൂതിയുണ്ട്. ഇനി അപ്പം ഉപ്പുര് ചോദിക്കുക, ബാ അനക്ക് സിനിമ ആണെന്നൊന്നു. ഇതെന്തിൻ്റെ ഏർപ്പാടാ കല്യാണ രാത്രിയിൽ എന്നെ അനക്ക് സിനിമ ആണെന്നൊന്ന് ചോദിക്കുന്ന? മക്ക മറുത്ത് പറയാൻ പറ്റുമോ? ഞാൻ വെറുതെ അങ്ങനെ ചിരിച്ച് കാണിച്ചു കൊടുത്ത്. അന്നേരം മൂപ്പര് ലാപ്ടോപ്പ് തുറന്ന് സിനിമ അങ്ങ് കിട്ടും. ഞാനൊന്ന് എത്തി നോക്കി. തലാക്കിലെ സിനിമയാണ്. ഒരു ഉറപ്പില്ലാതെ ഇനിയെ കഴിച്ച് വലിച്ചെറിഞ്ഞോട് പെൺകുട്ടി ഓളെ തിരിച്ചു നിർത്തിയിട്ട് ഷാള് കണ്ട് കൈകൾ രണ്ടും കുരുക്കിയിട്ട് കട്ടിലൊക്കെ കിട്ടിയിട്ട് എന്റെ കൈ കിട്ടിയിട്ടത് പയ്യാൻ തന്നല്ലോ അവിടെ മേലോട്ട് പൊത്തിച്ചുള്ളു. എന്റെ മുത്തെ പേടിയാവള് പഠിച്ചോനാണ് എന്റെ മുത്തെ. ഞാൻ എന്താ എൻ്റെ എക്കോട് പറയാ? രണ്ട് വയസ്സുള്ളപ്പോ മുതൽ മൂപ്പൊരു തോളിലിട്ടെന്ന എന്നെ കൊണ്ട് നടന്നീന്. ഞാൻ എന്ത് വാശി പിടിച്ച് പറഞ്ഞാലും ടിക്ക എനിക്കത് വാങ്ങിത്തരും. എൻ്റെ കണ്ണൊന്നും നിറഞ്ഞാലുണ്ടല്ലോ ഒക്കെ ചൂടാവും. ആരാണെന്നൊന്നും നോക്കൂല. തമാശക്ക് എൻ്റെ മേൽ സൈക്കിളൊന്നും മുട്ടിച്ചോനെ എമ്മാതിരി തല്ല എൻ്റെ ഇക്കോന് കൊടുത്തത്. അതാണ് എൻ്റെ ഇക്ക. എൻ്റെ ഈ സങ്കടം വെച്ച ഇക്ക അറിഞ്ഞാലോ പിന്നെ ഒന്നെ വെച്ചേക്കൂല. ചിലപ്പോ വെട്ടിമുറിച്ചു കൂട്ടും. അങ്ങനെ ഒന്നും തോന്നിപ്പിക്കല്ലേ. നീ ആരോട് ചോദിച്ചിട്ടാ നേരം വെളിച്ചാമ്പത്തന്നെ ഇങ്ങോട്ട് പോകുന്നത്? അല്ല ഓൻ്റെ ഉമ്മ പറഞ്ഞു ഓൻ സമ്മതിച്ച. അല്ലല്ല എന്നെ അനക്കറിയാ നമ്മുടെ ഉപ്പൻ്റെ മയ്യത്ത് കിടക്കുമ്പോ നീ എൻ്റെ തോളിൽ പറ്റിപ്പിടിച്ച് കിടക്കിയായിരുന്നു. ഉമ്മയില്ലാതെ എൻ്റെ സങ്കടം അന്നെ ഞാൻ അറിയിച്ചിട്ടില്ല. ഉമ്മക്കായിട്ട് ഒരു കാശുണ്ടാക്കി വെച്ചിട്ടല്ല ഉപ്പ പോയത്. അതനക്കറിയാം. എന്നിട്ട്
എന്തെങ്കിലും കുറവ് അനക്ക് ഞാൻ വരുത്തിയിട്ടുണ്ടാ? എന്റെ ചങ്ങായിച്ചുള്ള മാതിരി അന്തസ്സായിട്ടല്ലേ അന്നെ ഞാൻ കെട്ടിച്ചു വിട്ടത്? എന്റെ നിക്കാഹ് നടത്തിയ വകയില് എത്ര ലക്ഷം രൂപയ കടാണെന്ന് നിനക്കറിയോ? നേരം വെളിച്ചാകണ മുമ്പേ നേരം ഓടി പോന്നേക്ക, എന്നിട്ട് നാത്തുനോട് സങ്കടം പറയാ. ഐശ്വല്ല എൻ്റെ അടുത്ത് പറഞ്ഞു, ആണുങ്ങൾ ഇങ്ങനൊക്കെ തന്നെ ഇരിക്കും, അവർക്ക് ഇറങ്ങിയിടം ഉണ്ടാക്കാതെ അവിടെ തന്നെ കഴിയുക. പെണ്ണുങ്ങൾക്ക് പറഞ്ഞിട്ടുള്ളത് അതാണ്, അല്ലാതെ അവിടെ നിന്ന് ഇങ്ങോട്ട് പാഞ്ഞു പോഴല്ല. നോക്ക്, എന്റെ കുടി ഇനി ഇതല്ല, മോനെയും കൂട്ടിയല്ലാതെ ഇനി പടി ചവിട്ടണ്ട. എന്റെ പ്രതീക്ഷകൾക്കും അപ്പുറം ഇനി ഒരു ചേഞ്ചും ഇല്ല. നിനക്ക് ഇമ്പ്രൈസ് ചെയ്യാം ഇഷ്ടം പോലെ. ചില പ്രമാണിമാരൊക്കെ ഞാൻ വിളിക്കുന്നുണ്ട്, കൂടെ നിന്റെ ചില ബന്ധുക്കളെയും. കാണട്ടെ നായിന്റെ മക്കള്. ഇപ്പൊ തന്നെ അഞ്ചാറ് കളിക്കുള്ള അന്വേഷണം വന്നിട്ടുണ്ട്. ഇത് നമ്മൾ കുറെ കളിക്കും. വിശേഷങ്ങളെല്ലാം നാത്തൂനോട് പോയി വിളമ്പിയല്ലോ. എന്നിട്ട് ഇപ്പം എന്തായി? ആൻറ്റിക്കാക്ക എന്നെ പോരാൻ നിറക്കി വിട്ടു. എനിക്കായി കൊണ്ടുവന്ന മുത്തല്ലേ ഇത്? നമ്മൾ രണ്ടാളും ഇനി ഒന്ന്. സത്യം
ഇനി എന്നാ വരിക? പരോളിന് ഉടനെ അപേക്ഷിക്കുക. മുന്നൊരുക്കങ്ങൾ വേണ്ടേ? റിഹേഴ്സൽ, ഒരുപാട് ഇടപെടുന്നു. ഇല്ല, ഞാനിനി ഒന്നിനുമില്ല. എനിക്ക് പറയാനുള്ളത് എൻ്റെ നാട്ടുകാരടുത്ത് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. കെട്ടിച്ചുവിടാൻ പ്രായത്തിൽ കുണുപ്പത്തിൽ പെൺകുട്ടികൾ വളരുക, ഞാൻ വെറുക്കപ്പെട്ടു. കെട്ടിയവനില്ലാക്കിയവൾ എൻ്റെ നിരൽ പോലും അവർ ഭയക്കുന്നു. ഞാൻ ആർക്കൊരു ശാപായിക്കൂടാ. 7 വർഷം ഇവിടെ കഴിയാനാണ് എൻ്റെ വിധി. അത് കഴിഞ്ഞിട്ട് ഞാൻ വരുന്നുള്ളൂ.